യുടെ ഏറ്റവും അടുത്ത് അദ്ദേഹത്തിനോട് ഏറ്റവും പ്രിയപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിയാണ് കൃഷ്ണസ്വാമി. സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി അതിശക്തമായ പ്രവർത്തനം നടത്തിയ ആളാണ് കൃഷ്ണസ്വാമി. നമുക്കറിയാം കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ പോലും ചിന്തിക്കാൻ കഴിയും. കാരണം ഉത്തരേന്ത്യ നമ്മുടെ കേരളത്തിനേക്കാളൊക്കെ വ്യത്യസ്തമായി ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇന്ന് ജാതി വ്യവസ്ഥ കൊടികുത്തി വാഴുന്നു. അവിടെയൊക്കെ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ നവീന കാലഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള ഒരുപാട് വേണ്ടാത്ത പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ ഇരിക്കുകയും ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളീയ സമൂഹത്തിൽ ഈ പാവപ്പെട്ടവരെല്ലാവരെയും ചേർത്ത് വെച്ച് ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി പന്തി ഭോജനം സംഘടിപ്പിച്ചതാണ് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. നമുക്കറിയാം സ്വന്തം സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് മാത്രമല്ല അവരുടെ താമസ സ്ഥലത്തു നിന്നും ഇറക്കിവിട്ട് അവരെ അനാഥമാക്കുന്ന ഉന്നത കുല ജാതരുടെ അന്നത്തെ മാനസികാവസ്ഥ ആലോചിക്കണം. സഹധർമ്മിണിയുമായിട്ട് വീട് വിട്ട് ഇറങ്ങുമ്പോൾ യാതൊരു സംരക്ഷണവുമില്ലാതെ തെരുവിലേക്ക് എറിയപ്പെട്ട ഒരു യുവാവാണ് അന്നത്തെ കൃഷ്ണസ്വാമി. അദ്ദേഹം പിന്നീട് വന്നാണ് അപ്പൂർവനായരുടെ സംഭാവനയിൽ ലഭിച്ച ഈ സ്ഥലത്ത് കോൺഗ്രസിന്റെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനത്തിന് ഉയർത്തിയ പന്തലിൽ നിന്നും അവിടെ നിന്ന് കിട്ടിയ ഉപകരണങ്ങൾ, അന്നത്തെ ഓലയും ഷെഡും ഒക്കെ ആയിരുന്നു, അതെല്ലാം കൊണ്ടുവന്ന് ആണ് ആദ്യമായി ഇവിടെ ഒരു കുടിൽ കിട്ടിയത്. നമുക്കറിയാം മഹാത്മാഗാന്ധി കേരളത്തിൽ പലതവണ വന്നിട്ടുണ്ട്, ചരിത്രമായിട്ടുണ്ട്. പക്ഷെ കേരള സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി 3 തവണ തുടർച്ചയായി വന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശബരി ആശ്രമമാണ്. അത്രയേറെ മഹാത്മാഗാന്ധി കണ്ടു എന്ന് വെച്ചാൽ കൃഷ്ണസ്വാമി അയ്യരുടെ പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, അത് ഈ നാട്ടിലെ ഏറ്റവും അധസ്ഥിതരായ ആ പാവപ്പെട്ടവരായ ആളുകളെ എന്തു വില കൊടുത്തും ജീവൻ കളഞ്ഞും സംരക്ഷിക്കുമെന്നുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് ഗാന്ധിജിയെ ഇത്രയേറെ കൃഷ്ണസ്വാമി അയ്യനോട് ഉള്ള ഒരു ആകർഷണം ആയി മാറിയത്. അപ്പോ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണ്, നമ്മുടെ പ്രവൃത്തി എന്താണ്? ഒരു മനുഷ്യൻ ഏത് മതത്തിലാകട്ടെ, ഏത് വിശ്വാസത്തിലാകട്ടെ, അവൻ യഥാർത്ഥ മനുഷ്യനാകണമെങ്കിൽ മനുഷ്യന് വേണ്ട ഗുണങ്ങൾ വേണമെന്ന് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ മനുഷ്യരുണ്ട്, വിവിധ ഭാഷ, വിവിധ സംസ്കാരം, വിവിധ ആചാരങ്ങൾ, മതം, അതിലൊക്കെ വിശ്വസിച്ചാലും മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകണമെങ്കിൽ മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങൾ, സ്നേഹം, ആദരവ്, ആർദ്രത, മറ്റുള്ളവരോടുള്ള സമീപനം, ബഹുമാനം, ഇതെല്ലാം ഒത്തിണങ്ങി വിവേകപൂർണമായി കഴിയുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. മൃഗങ്ങൾക്കുണ്ടാകേണ്ട സ്വഭാവം മനുഷ്യരിലേക്ക് വന്നാൽ ഈ സമൂഹം എല്ലാ അർത്ഥത്തിലും നശിച്ചു പോകും, മാനവരാശി തന്നെ ഇല്ലാതാവും. അപ്പൊ മനുഷ്യൻ വേണ്ടത് ഏറ്റവും കൂടുതൽ സമാധാനമാണ്, മറ്റുള്ളവരെ കേൾക്കാൻ, മറ്റുള്ളവരെ അറിയാൻ, ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ജീവിത രീതി മനസ്സിലാക്കി അതിൽ ഇടപഴകാൻ ഗാന്ധിജി നമ്മളെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ മഹത്തായ സന്ദേശങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അതിനെ ചുവടുപിടിച്ച് ജീവിത അവസാനം വരെ പ്രവർത്തിച്ച ആളാണ് കൃഷ്ണസ്വാമി. ഇന്ന് കാണുന്ന ഈ കപടമായിട്ടുള്ള ലോകത്തല്ല, ഇന്ന് രാജ്യസ്നേഹം മൊത്ത കച്ചവടമായി കാപട്യം നിറഞ്ഞ് അവതരിപ്പിക്കുന്ന നല്ലൊരു വിഭാഗം നമ്മുടെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതിയുടെ മതത്തിന്റെ പേരിൽ അവരെല്ലാം വിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിനും സ്ഥാനത്തിനും വേണ്ടി ഏതറ്റം വരെ പോകും എന്ന് പ്രതിജ്ഞാബദ്ധമായി ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന കാലത്താണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ പ്രവർത്തനം നമ്മൾക്ക് മാതൃകയാകുന്നത്. ആ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകാപരമായിട്ട് കാണേണ്ടതുണ്ട്.
സ്വന്തം സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന് പട്ടിണി കിടക്കേണ്ടി വന്നു, ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു, യൗവന കാലത്ത് തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിന്റെ ദുരഫലമായി ആരോഗ്യം നഷ്ടപ്പെട്ട അദ്ദേഹം രക്തസാക്ഷിയായിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ജയിലിൽ വെച്ചല്ല, പക്ഷെ ഏകദേശം മൃതപ്രായമായി മരണത്തിനോട് മുഖാമുഖം ആലോചിക്കണം. ഉപ്പ് സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയോടൊപ്പം ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് സഹന സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിർദാക്ഷിണ്യം അവരെല്ലാം കൊലപ്പെടുത്തുന്ന ഏറ്റവും നീചമായ പ്രവൃത്തി അന്നത്തെ ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇവിടെ പ്രസക്തമായ കാര്യം ഈ മണ്ണിനോട് ചേർന്ന് പാവപ്പെട്ടവരെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു മഹാമനസ്കതയാണ്. എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നാലും പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അതാണ് വിദ്യാഭ്യാസമാണ് അവർക്കുള്ള സംരക്ഷണമെന്ന് ആ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ജീവിതത്തിൽ ബാക്കിയുള്ള കാലം മുഴുവൻ അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് വെളിച്ചം പകർന്ന് നാളത്തെ തലമുറ സുരക്ഷതയോടുകൂടി ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആ ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന. ഞാൻ വളരെ വിശദമായി പോകുന്നില്ല. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിലും ആദ്യമായിട്ടാണ്, ഇതിനു മുമ്പെയൊക്കെ അനുസ്മരണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സാധാരണ രീതിയിൽ മരിച്ചുപോയ പോലെയാണ് ലോകം മുഴുവൻ അറിയുന്നത്. യഥാർത്ഥത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റുകൊണ്ട് പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചു, സാധാരണക്കാരായ ആളുകളെ അവർക്ക് ആശ്വാസം നൽകി എന്നല്ലാതെ യാതൊരു വിധ തെറ്റും സമൂഹത്തോട് ചെയ്യാതെ ദീർഘവീക്ഷണത്തോടുകൂടി അടുത്ത ഒരുപാട് തലമുറയ്ക്ക് മാതൃകാപരമായി പ്രവർത്തിച്ച ആ മാന്യ വ്യക്തിയെ കുടുംബത്തെ വേട്ടയാടി കൊലപ്പെടുത്തിയതാണ്. ഈ ഒരു യഥാർത്ഥമായ മുഖം സത്യം ലോകത്തോട് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം എത്രയോ മൺമറഞ്ഞു പോയവരുടെ ചരിത്രം ഇന്നില്ല. നിലവിലുള്ള ഇന്ത്യയുടെ ചരിത്രം തന്നെ വികലമാക്കുകയാണ്, അതെല്ലാം വളച്ചൊടുക്കുകയാണ്. സ്ഥാപിത സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ ചരിത്രം നമ്മുടെ രാജ്യത്ത് വളച്ചൊടുക്കുകയാണ്. പക്ഷെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഉൾപ്പെടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയുടെ ചരിത്രം, ഏത് ഭരണാധികാരി എത്ര ഭൂരിപക്ഷം വന്ന് ഇവിടെ എത്ര കാലം ഭരിച്ചാലും അതൊന്നും മറക്കാൻ കഴിയില്ല, മാറ്റി തീർക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. അപ്പോ നമ്മുടെ ടി ആർ കൃഷ്ണസ്വാമി അയ്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ച് നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് മരിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രതീകമാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ കുറിച്ച് ഉള്ള സ്മരണകളായി വർക്കാൻ എത്തിയ എല്ലാവരോടും ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് മാറ്റം നമുക്ക് ശബരി ആശ്രമത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ചരിത്ര സ്മാരകമാണ്, ഇത് നിലനിർത്തണം. അടുത്ത തലമുറയ്ക്ക് നമ്മൾ നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ ഉതകുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ഇത് മാറ്റണം. ഞാനിവിടെ വരുമ്പോഴൊക്കെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, 2 വർഷം കോവിഡ് കാരണം ഫണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് കഴിയാതിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനായിട്ടുള്ള ഒരു മ്യൂസിയം, ഒരു ഗ്രന്ഥശാല ഉൾപ്പെടെ വേണമെന്ന് ഹരിജന സേവക സംഘത്തിന്റെ സമാജത്തിന്റെ ഭാരവാഹികൾ എന്നോട് നിരന്തരമായി ആവശ്യപ്പെട്ടു. അത് പ്രകാരം 50 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. അതിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു, എഗ്രിമെന്റ് വെച്ചു. അടുത്ത ആഴ്ച തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സഹായവും സഹകരണം വേണം. ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെയും മഹത്തായ ത്യാഗം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വളരെ നല്ല പരിശ്രമമാണ് സംഘന്റെ നേതൃത്വത്തിൽ, ഹരിജൻ സേവാ സംഘന്റെ നേതൃത്വം നടക്കുന്നത്. അതില് ഒരു വ്യത്യാസവുമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥനാ നിർഭരമായി പ്രവർത്തിക്കുന്ന ഈ ടീം നമുക്ക് എല്ലാവർക്കും വളരെ മാതൃകയാണ്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ അഖിലേന്ത്യാ സേവക ഹരിജൻ സേവ സംഘിന്റെ ഭാരവാഹികൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്നത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനിയും നമുക്ക് അഖിലേന്ത്യാ തലത്തിലുള്ള പിന്തുണ ഉണ്ടാകണം. തീർച്ചയായിട്ടും അധസ്ഥിത വർഗത്തിനു വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കു വേണ്ടി അതിശക്തമായി പതിറ്റാണ്ടുകളായി പോരാടുന്ന മഹാനരമനന്ദന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ്.
അഖിലേന്ത്യ ഹരിജൻ സംഘത്തിന്റെ നേതാക്കന്മാർ തീർച്ചയായിട്ടും അവരോട് വന്നതിന് പ്രത്യേകമായ നന്ദി. പാലക്കാടിന്റെ എല്ലാവരുടെയും പേരിൽ നന്ദി ഞാൻ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. ഇന്നും നാളെയുമായി നടക്കുന്ന ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം പരിപാടിയുടെ നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുന്നു.